നമസ്കാരം. വുമൺ ഓൺ ദ മൂവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വുമൺ ഓൺ ദ മൂവിയിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പനയറയുള്ള പ്രീത പ്രതാപാണ്. പ്രീത ചേച്ചി ചെയ്യുന്നത് കൊക്കഡാമകൾ നിർമ്മിക്കുകയാണ്. എന്താണ് കൊക്കഡാമ എന്നല്ലേ, നമുക്ക് എന്താണെന്ന് അന്വേഷിക്കാം. ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. സ്വാഗതം ആദ്യം തന്നെ മൂവിയിലേക്ക്. ചേച്ചിയുടെ പേര് ആദ്യം ഞാൻ കേട്ടപ്പോഴും അല്ലെങ്കിൽ ചേച്ചി അറിയപ്പെടുന്നതൊക്കെ ഒരു കൊക്കഡാമ എന്ന് പറയുന്ന ഒരു പേരിന്റെ കൂടെയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. ശരിക്കും എന്താണ് കൊക്കഡാമ എന്ന് ഞാൻ കുറേ അന്വേഷിച്ചു. എന്താണെന്ന് ആദ്യം എനിക്കറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്വേഷിച്ചത്. പക്ഷെ നമ്മളിത് കാണുന്ന പ്രേക്ഷകരില് 100-ൽ 90 പേർക്കും അത് എന്താണെന്ന് അറിയണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ കൊക്കഡാമയിൽ തന്നെ തുടങ്ങാം അല്ലെ. അപ്പൊ എന്താണ് കൊക്കഡാമ എന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. പിന്നെന്ത്, കൊക്കഡാമ എന്ന് പറയുമ്പോൾ അത് ജപ്പാനിലെ ഒരു പൂന്തോട്ട നിർമ്മാണ രീതിയാണ്. അപ്പം അവിടെ ജപ്പാനിലെ ആൾക്കാര് അവിടുത്തെ മണ്ണ് കുഴച്ച്, അതായത് അവരുടെ കാലാവസ്ഥക്കനുസരിച്ച് കുഴച്ച് മണ്ണ് ചെടി നട്ട് പിടിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു, ബോളാക്കി. അപ്പൊ അതിന് കുറച്ച് പരിഷ്കാരങ്ങളൊക്കെ വരുത്തി നമ്മുടെ കേരളത്തിലും കുറെ പേരൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടു നോക്കിയപ്പോഴും എൻ്റെതായ കുറെ രീതികളും കൂടെ അതിനകത്തോട്ട് ഉൾക്കൊള്ളിച്ച് ഞാനും ഒരു കൊക്കഡാമ ഉണ്ടാക്കി. കൊക്കഡാമ ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പായൽ ഉപയോഗിച്ച്, പായൽ പന്തെന്നാണ് ഈ കൊക്കഡാമയുടെ ഒരു മലയാള പേര്, പായൽ പന്തുകൾ. അപ്പം പന്ത് പോലെ ഇരിക്കും, അതിൻ്റെ പുറത്ത് പായലും. അതായത് നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ഒരു സാധനം, അതായത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയും ആ പച്ചപ്പും എല്ലാം കൂടെ ഒരു ഭംഗി വരും. അതായത് പ്രത്യേകിച്ച് സ്ഥലവും വേണ്ട, ഇതിന് നമുക്ക് തൂക്കിയിടാം, വേണമെങ്കിൽ എവിടെയെങ്കിലും വയ്ക്കാം, ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചെടി നടുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഒരു രീതി അല്ലെ, അതിന് തന്നെ ഇപ്പൊ പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെയാണ് കൂടുതലായിട്ട് ഈ ചെടി നടുന്നവര്, അല്ലെങ്കിൽ അവരുടെ പിന്നെ ബിസി ആയിട്ടുള്ള ടൈമിൽ കുറച്ചൊരു സമയം സ്പെൻഡ് ചെയ്യാൻ ചെടികളുടെ കൂടെ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ചെടികൾ നടുന്നത്. ഞാനിപ്പോ ഇവിടെ വീട്ടിൽ വന്നപ്പോഴും ഒത്തിരി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ കൊക്കഡാമ തന്നെയാണ് അല്ലെ. അപ്പൊ ഈ കൊക്കഡാമ ആദ്യം എങ്ങനെയാണ്, ഇപ്പൊ യൂട്യൂബിൽ കണ്ടു പഠിച്ചു എന്നൊക്കെ പറഞ്ഞു, എങ്കിൽ പോലും ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എവിടെയോ ഉണ്ട് എന്ന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു അറിവുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു ആദ്യം അറിഞ്ഞത്? ശരിക്കും അറിഞ്ഞത് ഇങ്ങനെ കൊക്കിടാമ ഇതിങ്ങനെ ചില ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീടിനുള്ളിൽ തൂക്കിയിടുന്നത്. അപ്പം അതിൽ ചട്ടിയും ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ചട്ടി ഇല്ലാതെ തന്നെ നമുക്കിത് എങ്ങനെയൊന്ന് തൂക്കിയിടാം. അത് ചട്ടിയാവുമ്പോൾ നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കണം, എന്നും വെള്ളം ഒഴിക്കണം. അപ്പം മുറിക്കാവൊക്കെ വൃത്തിയേടാവും തൂക്കിയിടുമ്പോൾ, പ്രത്യേകിച്ചും തൂക്കിയിടുമ്പോൾ. താഴെയാണെങ്കിൽ നമുക്ക് ട്രേ ഒക്കെ വയ്ക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ എന്തായാലും ഇതുകൊണ്ട് ഇപ്പൊ എന്റെ വീടിനകത്ത് ഇങ്ങനെ ഈ ഒരു സ്കൈലൈറ്റ് ഏരിയയുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ ഈ സാധനം, ഇത് എന്തെങ്കിലും വെച്ചൊന്ന് ഫില്ല് ചെയ്യണമെന്ന ആലോചനയിലാണ് ഈ കൊക്കിടാമ ഉണ്ടാക്കി അവിടെ തൂക്കിയാലോ എന്നൊരു. അപ്പൊ ഈ കൊക്കിടാമയാണെങ്കിൽ എന്റെ സംശയം ചോദിക്കുകയാണ്, ഈ കൊക്കിടാമയാകുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കണ്ട അല്ലെ, സ്പ്രേ ചെയ്ത്? സ്പ്രേ ചെയ്യാം, പക്ഷെ എന്നും വെള്ളം ഒഴിക്കണ്ട. നമ്മളിപ്പം ചൂട് കാലാവസ്ഥയാണെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെ നമ്മൾ എടുത്ത് വെള്ളത്തിൽ മുക്കണം, ബക്കറ്റിലെടുത്ത് മുക്കി മുക്കിയിട്ട് തോർത്തി വീണ്ടും തൂക്കാം. അപ്പൊ അതാകുമ്പോ നമുക്ക് അവിടെ തന്നെ കോരി ഒഴിക്കണ്ട വെള്ളം, നമുക്ക് എടുത്ത് ഈ തൂക്കിയിട്ടേക്കുന്ന കൊക്കഡാമ എടുത്ത് ബക്കറ്റിൽ മുക്കി കുറച്ചു നേരം വെച്ചിട്ട് അത് വീണ്ടും എടുത്ത് തോർത്തി വീണ്ടും. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊക്കഡാമ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കാണിച്ചു തരണം കേട്ടോ, വിശദമായിട്ട് അന്നേരം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് പ്രവാസിയായിരുന്നു അതിനുശേഷമാണ് ഇവിടെ വന്നത്. അപ്പം ഇവിടെ വന്ന് വീട്ടിൽ വന്നതിന് ശേഷം വീട്ടമ്മ എന്നുള്ളൊരു പേരിൽ നിന്ന് ബോറടി തോന്നിയപ്പോഴാണോ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്? ഒരു കണക്കിന് അങ്ങനെ പറയാം, ഒരുപാട് സമയങ്ങൾ ഉണ്ട്. പിന്നെ ഈ ചെടി ഒരു പാഷനായിരുന്നു, എപ്പോഴും ചെടിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എല്ലാവർക്കും പൂന്തോട്ടം ഉണ്ട്, അപ്പം അതിലെന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ ഈ ഉപയോഗമില്ലാത്ത സാധനങ്ങളിലൊക്കെ ചട്ടികളാക്കി ഉണ്ടാക്കിയും അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. ഇത് ചിരട്ടകളിയിലും ഒക്കെ ചെടി നട്ടും ചിരട്ട തൂക്കിയും അതുപോലെ മറ്റേ തൊണ്ടുകളിൽ വെച്ചും ഒക്കെ അങ്ങനെയൊക്കെ തുടങ്ങി തുടങ്ങി അവസാനം കൊക്കഡാമയിൽ എത്തി. അത് ഏറ്റവും കൂടുതൽ കൊക്കഡാമയാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ചട്ടികള് അല്ലെങ്കിൽ ബൗൾസില് ഒക്കെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ശരിക്കും പാഷൻ പണ്ട് മുതലേ ഉണ്ടോ അതോ? പണ്ട് മുതലേ പാഷനുണ്ട്, ചെടിയോട് നല്ല പാഷനുണ്ട്. പിന്നെ അന്ന് പഠിത്തം ജോലി അങ്ങനെ കുറച്ച് നാള് അതിനൊന്നും സമയമില്ല, പഠിത്തം സമയത്ത് പഠിത്തമേ എന്നും പറഞ്ഞ് നടന്നു. അപ്പൊ ഇതൊന്നും നമുക്ക് പുറത്തോട്ട് എടുക്കാനൊരു സമയം കിട്ടിയില്ല. അപ്പൊ ഇപ്പോഴാകുമ്പോ സ്വസ്ഥമായിട്ടിരിക്കുമ്പോ നമുക്ക് നമ്മുടെ പാഷൻസ് ഒക്കെ ഒന്ന് വെളിയിലെടുക്കാന്ന് തോന്നി, അങ്ങനെ വീണ്ടും തുടങ്ങി. ഈ കൊക്കഡാമ
ആശയം വന്നപ്പം അധികമാണെങ്കിൽ ഇപ്പൊ ചേച്ചിയാണെങ്കിൽ പോലും ഇത് ഈ ഒരു കാര്യം അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നുമില്ല അല്ലെ, ചെറുതായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്യാം, ആരോടും പറഞ്ഞിട്ടില്ല. ഇത് വെറുതെ ഇരുന്ന് നമ്മുടെ ഒരു സന്തോഷം, ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ, എഫ്ബിയിലൊക്കെ ഇങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യും. അപ്പൊ ആൾക്കാർ ഇത് നല്ല ഭംഗിയുണ്ട്, ഇത് എങ്ങനെ ചെയ്തേന്ന് ചോദിക്കും. അപ്പം കുറെ പേരിങ്ങനെ പറയും, അയ്യോ ഇത് എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന് പറയും. അപ്പം അതിൽ കൂടെ തന്നെ ഓൺലൈനിൽ കൂടെ തന്നെ പറഞ്ഞ് കുറേ പേരിപ്പോൾ അത് ബിസിനസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, എന്താ ഞാൻ ഉണ്ടാക്കി, ഞാനൊരു ബിസിനസ് തുടങ്ങുവാണ്. അങ്ങനെ ഒത്തിരി പേരങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവരൊക്കെ അങ്ങനെ പറയുമ്പോഴും സ്വന്തമായിട്ടൊരു ബിസിനസ് ആ തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ തരുകയും ചെയ്യും, പ്രസൻറ്റൊക്കെ തരുകയും ചെയ്യും. അങ്ങനെ അല്ലാതെ വലിയൊരു ബിസിനസ് ആയിട്ട്, അതായത് സമയക്കുറവുണ്ട് കുറേ, അതുകൊണ്ട് ബിസിനസ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. ആഗ്രഹമുണ്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഈ പൂച്ചെടികളും അതുപോലെ തന്നെ ഈ കൊക്കടാമയും മാത്രമായിട്ടാണോ ബിസിനസ് ആയിട്ട് തുടങ്ങാൻ? കൊക്കിടാമ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങണമെന്നുണ്ട്. ചെടികളോട് എന്ന് വെച്ചാൽ ചെടി ഒത്തിരി നഴ്സറികളൊക്കെ ഒരുപാടുണ്ട്. അപ്പം എന്തെങ്കിലും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ നടുന്ന ചട്ടികൾ ഞാൻ പിസ്താഷെല്ലൊക്കെ ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കും. അതിന്റെയൊക്കെ ഒരു വിൽപ്പനയും വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഈ പിസ്താഷെല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി പിസ്താഷെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റീസൈക്കിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങള്, അത് വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാം അല്ലേ? അപ്പൊ അങ്ങനെ ഒരു തോട്ട് എപ്പോഴാന്ന് വെച്ചാൽ, പൊതുവെ എല്ലാരും വെച്ചാൽ ഒരു ഒരു ചെടി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരു ചെടിച്ചട്ടിയും കൂടെ അങ്ങ് മേടിക്കും, എന്നിട്ടായിരിക്കും നടുക. അതിലാണ് നോക്കുക, അതിലൊരു വ്യത്യസ്തതയില്ല. നമ്മളിപ്പം വീട്ടിൽ ഇപ്പൊ ഒരു ചെടിച്ചട്ടി, അപ്പം അത് ഭയങ്കര വിലയുമാണ്. ചട്ടികൾക്ക് സെറാമിക് പോർട്സിനൊക്കെ ഭയങ്കര വില. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനിങ്ങനെ കാശ് ഒരുപാട് ചിലവഴിക്കാനൊക്കെ ഒരു പിശുക്കുള്ള ആളാണ്. അപ്പോഴും ഞാനിങ്ങനെ ചെടി വാങ്ങിച്ചിട്ട് ഇതിനെ എങ്ങനെ ഭംഗിയാക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്തോന്നില്ലെങ്കിലും ഒക്കെ പെയിന്റ് അടിച്ച് അതിനകത്ത് കുറച്ച് മുത്തൊക്കെ ഒട്ടിച്ച്, അപ്പം വലിയ ഭംഗി. അപ്പം ആ വരുന്നവരൊക്കെ പറയും, അയ്യോ ഇത് എത്ര രൂപയായി, എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ. അപ്പം എനിക്കതൊരു ഭയങ്കര പ്രചോദനമായി. പിന്നെ അത് ഒട്ടിപ്പങ്ങ് തുടങ്ങി. പിന്നെ പിസ്ത എന്ന് പറയുമ്പം ഗൾഫിൽ നിന്ന് ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവരും പിസ്ത. അപ്പം തിന്നാൻ ഇഷ്ടം അല്ലെങ്കിലും തോട് എല്ലാവരും ശേഖരിച്ച് വെക്കാൻ പറയും. അപ്പം പിസ്തത്തോട് പെട്ടെന്ന് കേടാവത്തില്ല. അപ്പം അതിനെ കൊണ്ട് ഓരോ പോവും, അതൊക്കെ അതിൻ്റെ പുറത്ത് വെട്ടി. അപ്പം ചിലവൊന്നുമില്ലല്ലോ. ബേസിക്കലി ചേച്ചി എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മുന്നേ? ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ആണ്, അതായത് BSc MLT. കൂടാതെ എനിക്ക് DBSc ബിരുദവും ഉണ്ട്, സുവോളജി ബിരുദവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ലെക്ചറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്തു. ഇവിടെ നാട്ടിൽ തന്നെ കുറേ നാൾ വർക്ക് ചെയ്തു. അപ്പോഴാണ് മാരേജ് കഴിഞ്ഞതും പിന്നെ ഗൾഫിൽ പോയതും. ഗൾഫിൽ കാര്യമായിട്ടുള്ള പണികളൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് അവിടെയും ഞാൻ ചെടികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. പക്ഷേ അവിടുത്തെ ചൂടും ഒക്കെ ആയിട്ട് ക്ലൈമറ്റും ഉണ്ട്. അതായത് നമുക്ക് ബാൽക്കണി ഒന്നും ഇല്ല, ഫ്ലാറ്റ് അല്ല. അപ്പോൾ അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അവിടെ ഒന്നും അത് പറ്റാൻ പറ്റിയില്ല, ചെടികളൊന്നും നടാൻ പറ്റിയില്ല. അപ്പം ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും ചെടിയോടുള്ള ഇത്. അങ്ങനെ ഇപ്പം ചേച്ചീനെ പോലുള്ള ഒരുപാട് വീട്ടമ്മമാർ, അതായത് ഒന്നുകിൽ പ്രവാസമൊക്കെ കഴിഞ്ഞ് ജോലിയൊന്നും ഇനി വേണ്ട, മടുത്തതിന് ശേഷം വീട്ടിലിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ടാവും, ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ബോറടിച്ചിരുന്ന് അല്ലെ സമയം കളയാണ്. അപ്പം അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് ഈ കൊക്കടാമ പോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ കൊള്ളാം. അതായത് നമ്മൾ ഇത് ബിസിനസ് ആകുന്നതിന് പുറമെ ഇതൊരു പഠിപ്പിക്കുന്ന പോലെ ഒരു ട്യൂഷൻ കൂടെ വെച്ച് കൊള്ളാം. ഒരുപാട് പേര് ട്യൂഷന് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അത് കൂട്ടത്തോടെ അല്ല, ഓരോരുത്തരായിട്ടൊക്കെ ചിലപ്പം വരുന്നുണ്ട്, ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പറഞ്ഞിട്ട് അവർ വാട്സപ്പ് വഴിയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് അയക്കും, ഇത് ശരിയായോ ശരിയായോ അതിന്റെ സംശയങ്ങൾ പറഞ്ഞു. ഇതിന് വലിയ എക്സ്പെർട്ട്നെസ് ഒന്നും വേണ്ട, നമുക്കിപ്പം കണ്ട് അതുപോലെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറെ ക്ഷമ വേണം ഇതിന്. അല്ല, നമ്മളിപ്പം വെപ്രാളത്തിൽ ഇത് ചെയ്ത് തീർത്തിട്ട് പോവാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ അതിന് കെയറിംഗ് വേണം. നമ്മൾ കോക്കടാമ ഉണ്ടാക്കി വെച്ചാൽ അതിന് റെഗുലർ ആയിട്ടുള്ളൊരു കെയറിംഗ് വേണം. അതായത് നമ്മളിപ്പോൾ രണ്ട് ദിവസത്തിലൊരിക്കൽ മുക്കണമെന്ന് പറഞ്ഞാൽ അത് മുക്കാതിരുന്ന വെള്ളത്തിൽ മുക്കാതിരുന്നാൽ നശിച്ചു പോകും. കൊക്കടാമ നശിച്ചാൽ പിന്നെ അതിനകത്തോട്ട് വേറെ ചെടി നടാൻ പറ്റത്തില്ല, നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് കെയറിങ് അത്യാവശ്യമാണ്.
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതില് കെട്ടി കഴിഞ്ഞിട്ട് ഈ മതിലിനകത്തൊക്കെ ഈ പായൽ വന്നു കഴിഞ്ഞിട്ട് പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് പറിച്ച് കളയാം. ഈ ഒരു കളയുന്ന സാധനത്തിനെ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പായലുള്ള ഏതെങ്കിലും വീട്ടുകാരൊക്കെ വന്നിട്ട് വന്ന് ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പലരും ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെ നിന്നും പായലില്ല, അവിടെ തിരുത്തി വരട്ടെ പായൽ അല്ലെങ്കിൽ ഇച്ചിരി അയച്ചു തരും. അപ്പൊ എനിക്കിത് വലിയൊരു അത്ഭുതമാണ് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പായൽ, മഴക്കാലത്ത് പിന്നെ ഇഷ്ടം പോലെ പായലുണ്ട്. അപ്പൊ ഈ പായൽ ചുരണ്ടി ചുരണ്ടി ഇങ്ങനെ ഇരുന്നതാണ് ഒരു അതിന്റെ പോലെ രൂപങ്ങൾ ഉണ്ടാക്കാം നമുക്ക്. നമുക്ക് ഈ അതായത് ഓരോ ഫംഗ്ഷനുകൾക്ക് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നപ്പോ തന്നെ ഈ കൊക്കടാമെന്ന് നമ്മളൊരു എന്താണ് പന്താണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ വന്നപ്പോ ബണ്ണി പോലെ മൊയല് പോലെ അതെ എന്ത് മൊയല് പോലെ നമുക്ക് എന്ത് വേണോ അതിനകത്ത് തത്ത ആന എന്ത് വേണോ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാം. പക്ഷെ അതൊന്നും ലോങ് ടേം ഇരിക്കത്തില്ല, എന്നാലും നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ അത് ഉണ്ടാക്കി വെച്ചാൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഇതാണെങ്കിൽ തന്നെ തിരുവനന്തപുരത്താണെങ്കിലും കുറച്ച് ഉൾനാടാണ്, ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ നടാൻ സ്ഥലവും ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം മതിലൊക്കെ ഉണ്ട്, മതിലിന് പായൽ വരാൻ സമയമുണ്ട്. ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസി ലൈഫാണ് എല്ലാവർക്കും. നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് വിദേശത്തായിരുന്നപ്പോ അവിടെ ഫ്ലാറ്റിലായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓൺലൈൻ വഴി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ആയിട്ടാണെങ്കിൽ വിൽക്കുമ്പം ആരെയായിരിക്കും കൂടുതലായിട്ടൊരു ബിസിനസ് ടാർഗറ്റ് ചെയ്യുന്നത്? ആരെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെയാണോ ടാർഗറ്റ് എന്ന് വെച്ചാൽ? ഇച്ചിരി മടിയുള്ള ആൾക്കാരായിരിക്കും ഇത് വാങ്ങുന്നത് അധികവും. കാര്യം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വിചാരിക്കും ഇതിന്റെ ഈ സാധനങ്ങളെല്ലാം വളരെ ഈസി അവൈലബിൾ ആണ്, അതായത് ഇപ്പം ചകിരിച്ചോറോ ചാണകപ്പൊടിയോ ഒക്കെ ഈസിലി നമുക്ക് കിട്ടുന്നതാണ്. അപ്പം കുറച്ചൊന്ന് മെനക്കെട്ടാണ് നമ്മൾ, പക്ഷേ നമ്മൾ കുറച്ചു നേരം അതിൽ കിടന്ന് കുഴയ്ക്കുകയും ആ ഒരു വൃത്തികേടുണ്ട് കുറച്ചു നേരം. അപ്പം അതിനൊന്നും ഇല്ലാതെ നമ്മുടെ നല്ല ഹൈഫൈ ആയിട്ടിരുന്ന് നമ്മുടെ വീട് മനോഹരമാക്കണമെങ്കിൽ അവരത് കാശ് കൊടുത്തങ്ങ് വാങ്ങും. അപ്പം അത് നല്ലൊരു, ഇപ്പോൾ ഒരുപാട് പേർക്കും അങ്ങനെയാണല്ലോ, ആർക്കും സമയമില്ല, ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇത് കുഴയ്ക്കാനോ എടുക്കാനോ, അവർക്ക് രണ്ട് ദിവസം വീട്ടിലിരിക്കുമ്പോൾ പിന്നെ ഓരോ പണികൾ കാണും. അപ്പം വെറുതെ വീട്ടമ്മമാർ കഴിവതും ഇത് പഠിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കഴിവതും അവർ ചോദിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഇത് ചെയ്യുന്നത്, ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ എന്നേ ചോദിക്കുന്നുള്ളൂ. നമുക്കത് വേണം എന്ന് ആവശ്യപ്പെടുന്നത് മിക്കവാറും മടി പിടിച്ചിരിക്കുന്നവർ തന്നെയാണ്. അപ്പൊ മടി പിടിച്ചിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതിന് ഭയങ്കര വിലയുമാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ഈ എഫർട്ട് വളരെ കൂടുതലാണ്. ഇതിന്റെ സാധനങ്ങൾക്ക് വിലയില്ലെങ്കിലും നമ്മളിപ്പോ ഒരു ഉച്ചവരെയൊക്കെ ഇരുന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് നല്ലൊരു വലിയ കോക്കടാമ ഉണ്ടായി വരുന്നത്. അപ്പൊ എഫർട്ട് ഒരുപാടുണ്ട്, അതായത് ഉച്ച ജോലിയുടെ കാശ് കിട്ടണം നമുക്ക്. അപ്പൊ പക്ഷെ കാശ് കേൾക്കുമ്പോൾ ചെറിയായിരിക്കും, അയ്യോ ഇതെന്തോ ചുമ്മാതെ പായലുരുട്ടിയ ഒരു സാധനത്തിന് ഇത്രയും വിലയൊന്നും, പക്ഷെ നല്ല എഫർട്ട് ഉണ്ട് ആ സാധനം. അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ പല ചെടികളും, അതായത് ഇപ്പൊ നമ്മൾ നോർമലി ചെടിച്ചട്ടിയിലൊക്കെ കാണുന്ന പല ചെടികളാണെങ്കിലും അതൊക്കെ ഈ കൊക്കടാമയിൽ വെച്ചപ്പോഴത്തേക്കും നമ്മൾ ചെടിച്ചട്ടിയിൽ കാണുന്നതിനേക്കാളും ഭംഗി കൂടുതലായിട്ട്. അപ്പൊ ഈ കൊക്കടാമയിൽ വെക്കാൻ ഇന്ന ചെടികൾ മാത്രമേ പാടുള്ളൂ? അങ്ങനെയല്ല, ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു ചില ചില ചെടികളൊക്കെ വളരത്തുള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്ക് റോസ വെച്ചു, റോസ ഇൻഡോറിൽ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചു, പക്ഷെ അത് ഇപ്പോഴും പൂക്കുന്നുണ്ട്. അതിന്റെ രണ്ട് വർഷമായ റോസയാണ്, പക്ഷെ എല്ലാ എപ്പോഴും അത് പൂക്കണമെന്നില്ല, എന്നാലും റോസ പൂക്കുന്നുണ്ട്. അതുപോലെ പൂക്കുന്ന തെറ്റി, അതെല്ലാം പൂക്കുന്നുണ്ട്, തെറ്റി, ബേബി സൺ റോസ്, അങ്ങനെ ഒത്തിരി ചെടികൾ പൂക്കുന്നുണ്ട്. അപ്പം പൂക്കുന്ന ചെടികളും ഇതിൽ പറ്റും ഈസി ആയിട്ട്. പരീക്ഷണം നടത്തുമ്പോൾ, അതായത് കാക്ടസ്, ചിലർ പറയും കാക്ടസ് അതിനകത്ത് നടാൻ പറ്റത്തില്ല, അതായത് ഈർപ്പം നിൽക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തോ എന്ന് വെച്ചാൽ കാക്ടസും ട്രൈ ചെയ്തു, പക്ഷെ അതിന് പകരം നമ്മൾ ഈ പായലിന് പകരം വെറുതെ കയറ് ചുറ്റുമോ അല്ലെങ്കിൽ പിസ്ത ചുമ്മാതെ ഒട്ടിച്ച് എംസിയിലൊക്കെ വെച്ച് ചുമ്മാ ഒട്ടിച്ച് വെക്കാം, പക്ഷെ അതിനും അധികം വെള്ളം വേണ്ട. അപ്പൊ അങ്ങനെ വെച്ചും കോക്കടാമ ഉണ്ടാക്കാം. കോക്കടാമ നമുക്ക് ഈ പായൽ തന്നെ ഒരു, ഇപ്പൊ നമ്മളിപ്പം ഓരോ ഇത് കണ്ടുപിടുത്തമല്ലേ, അപ്പം പായൽ അത്യാവശ്യം ഇല്ല, കോക്കടാമയ്ക്ക് പായൽ വേണ്ടില്ലാതെയും നമുക്ക് ചെയ്യാം. പേര് പക്ഷെ മാറുന്നില്ല, അത് തന്നെ കോക്കടാമ ജപ്പാൻകാരുടെ. അല്ലെ, പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊക്കടാമ അല്ലെങ്കിൽ ഈ മണ്ണ് ഉരുട്ടി വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ പൊഴിഞ്ഞു പോവോ, പൊട്ടി പോവോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. അപ്പൊ ഈ ഒരു സാധനം പിന്നെ ഈ പായലുള്ളത് കൊണ്ട് മാത്രമാണോ അതിങ്ങനെ? അല്ലല്ല, പായലല്ല, നമ്മൾ ഇതിനെ കുഴച്ചിട്ട് ബോളാക്കി അതിന്റെ പുറത്ത് നമ്മളൊരു കവറിങ് വെക്കുന്നുണ്ട്. കവറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമ്മൾ നെറ്റില്ലേ, നമ്മൾ ഉള്ളിയൊക്കെ വരുന്ന ടൈപ്പ് നെറ്റുകളില്ലേ, ഉള്ളി ഉള്ളി വരുന്ന ഉള്ളി, അതാണ് ഉള്ളി സ്ട്രെസ് ചെയ്ത് ഉള്ളി വരുന്ന ആ നെറ്റ്. അതുപോലെ നമ്മുടെ ഏതെങ്കിലും വല വല നൈലോൺ വലകളൊക്കെ വെച്ചിട്ട് പൊതിയും. ഇതിനെ നമ്മൾ ഈ ബോളിനെ മൊത്തത്തിൽ പൊതിഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ
ഇതിന്റെ പുറത്താണ് പയലൊട്ടിക്കുന്നത്. അപ്പൊ പൊതിഞ്ഞ് നമ്മൾ ആദ്യം ഒന്ന് കെട്ടും, കെട്ടിയിട്ട് ഇതിന്റെ പുറത്ത് പയൽ. അപ്പൊ നമ്മൾ ഈ നെറ്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ നെറ്റ് അതിനോ അതിനോട് ഇരുന്നങ്ങ് ഉറയ്ക്കുവാണ്. പിന്നെ അത് പൊടിഞ്ഞൊന്നും വീഴുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാനും പരീക്ഷണമാണ്, പക്ഷെ രണ്ടു വർഷമായിട്ട് അതങ്ങ് സ്റ്റിഫ് ആവും. പിന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോഴൊന്നും പിരിഞ്ഞു പോകുന്നില്ല. പിന്നെ ബലമായിട്ട് നമ്മൾ താഴെയൊക്കെ വീണാൽ ചിലപ്പം പൊട്ടുമോ എന്നറിയത്തില്ല. എന്നാലും പൊട്ടാറില്ല, ഇങ്ങനെ വീണിട്ടുണ്ട്, പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല. അപ്പൊ സ്റ്റിഫായിരിപ്പുണ്ട്. ഈ കൊക്കടാമ എന്നുള്ള പേര് വരുന്നു, അതിന്റെ കൂടെ തന്നെ പ്രീതപ്രതാപ് എന്നുള്ള പേര് വരുന്നു അല്ലെ. അപ്പൊ വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ഇത് കണ്ടത്? എന്താണ് ഈ ചെയ്യണതാണ്? വീട്ടുകാർക്കൊന്നും ഒന്നും അറിയത്തില്ല. ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും, എഫ് ബിയിലല്ലേ എന്റെ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ആരും ശ്രദ്ധിക്കാറുമില്ല. ഇവിടെ വെറുതെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പണികളുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കും. അവസാനം കോക്കടാമ എന്നുള്ള പേരും ഇത്രയും ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നു കാണുന്നു, അപ്പോഴാ വീട്ടുകാർ തന്നെ ശരിക്കും അറിഞ്ഞത്. പേര് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പ്രശസ്തി, അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തി, ഒരുപാട് പ്രശസ്തി എന്ന് വെച്ചാൽ ഓർക്കാപ്പുറത്തെ പ്രശസ്തി എന്ന് വെച്ചാൽ ഒട്ടും നമ്മൾ ചിന്തിച്ചില്ല. ഈ ഒരു സാധനത്തിന് ഇത്രയും ആൾക്കാർ ഇത്രയും ഏറ്റെടുക്കുമെന്ന്, അതായത് ഇത്രയും ആൾക്കാർക്ക് ഇങ്ങനെ ഇത്ര അറിയാനുള്ള ആകാംക്ഷ വരുമെന്നോ ഒന്നും അറിഞ്ഞില്ല. അപ്പം പിന്നെ അത് വലിയൊരു സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ, ഇത്രയൊക്കെ പഠിച്ചിട്ടും ജോലി കിട്ടിയിട്ടും ഒന്നും നമുക്ക് ഒന്നും എത്താൻ പറ്റില്ല. പക്ഷെ ഇതിൽ കൂടെ പെട്ടെന്ന് അങ്ങ് കോക്കടാമയും കൂടെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു വിഷയം പഠിക്കുന്നു, അതിലേക്ക് ഒരുപാട് ജോലി ചെയ്യുന്നു, പക്ഷെ അതിലൊന്നും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനോ ഒരു സന്തോഷം ഒക്കെ ഈ പൂച്ചെടികൾ അല്ലെ ചെടി നടുന്നതിലും കൊക്കടാമ നിർമ്മിക്കുന്നതിലും ഒക്കെ വരികയാണ്. അപ്പം ഈ പൂന്തോട്ടത്തിനെ അല്ലെങ്കിൽ ഇതിനെ വിപുലീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് വലിയ ആഗ്രഹമുണ്ട് പൂന്തോട്ടത്തെ വിപുലീകരിച്ച് എനിക്ക് നല്ലൊരു കൊക്കടാമ ഇത് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് താമസിയാതെ തന്നെ അത് വരും, ബിസിനസ് വരും അല്ലേ. അപ്പൊ ഇനി മുതൽ പിന്നെ പ്രീത കൊക്കടാമ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പോകുന്നത് അല്ലേ. ഇപ്പം തന്നെ ഏതാണ്ട് അങ്ങനെയാണ്, കൊക്കടാമ എന്നാണ് എല്ലാവരുടെയും വിളിപ്പേര്. വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒക്കെ എന്താ വെച്ചാല്, ചില സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഈ പായൽ എപ്പോഴും കിട്ടണം എന്നൊന്നുമില്ല അല്ലേ. മഴ വന്ന് കഴിഞ്ഞാൽ ഒരു ചാകര പോലെയാണ് ഇത് കാണുമ്പോൾ. അപ്പൊ ആ ഒരു സീസൺ ബേസ് ഒക്കെ ആയിട്ടാണ് കൊക്കടാമ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എവിടെയെങ്കിലും കണ്ട് അവിടെ ഒരു പായലുണ്ട്? വീട്ടുകാർക്കെന്ന് വെച്ചാൽ ഈ പായൽ വളരെ ശല്യമാണ്, ഈ മുറ്റത്തൊക്കെ ഇങ്ങനെ പായലെടുക്കുന്നത്. അപ്പൊ അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമാണ് ഇതിങ്ങനെ ചുരണ്ടിയെടുത്ത് വളരെ ഇതായിട്ട് അതും വൃത്തിയോടെ ചുരണ്ടു, അതായത് പാടപോലെ വരണം. അപ്പൊ അതേസമയം നമ്മൾ വൃത്തിയാക്കാൻ ചുരണ്ടുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ ചുരണ്ടി തീർക്കത്തില്ല, ഇത് പാടപോലെ നല്ല വൃത്തിയാക്കി കൊടുക്കും. അപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെ കുറെ ഉണ്ട്, പ്രീതി ഇങ്ങോട്ടൊന്ന് വരുമോ ഒത്തിരി ഒന്ന് വൃത്തി. അപ്പൊ അവർക്കിടെ പായലും മാറും, പിന്നെ എനിക്ക് സന്തോഷം. അപ്പൊ വീട്ടുകാരൊക്കെ ഈ കൊക്കടാമ അറിയില്ലെങ്കിലും പായൽ പോകുന്നുള്ള വലിയ സന്തോഷമാണ്, വലിയ സന്തോഷമാണ്. വീട്ടിൽ ഇപ്പോൾ എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു മകൻ 10th standard പഠിക്കുന്നു. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. പിന്നെ ഹസ്ബൻഡ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. പിന്നെ ഇവരുടെയൊക്കെ സപ്പോർട്ട് നല്ല രീതിയിൽ ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും, പുള്ളി വരുമ്പോഴും ചെടി വാങ്ങിക്കാനാണെങ്കിലും എല്ലാത്തിനും പിന്തുണയായിട്ട് നിൽക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വീട്ടമ്മ. അതെ അതെ, അതാണ് ശരിക്കും. നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന സമയത്താണ് കൊക്കടാമ എന്നുള്ളൊരു ഐഡിയ നമുക്ക് വരികയും നമ്മൾ അതിനെ നന്നായിട്ട് തന്നെ പരീക്ഷിക്കുകയും നല്ല രീതിയിൽ അത് വിജയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ എന്നും ഓരോരോ കാര്യങ്ങൾ പരീക്ഷിക്കണം എന്ന് എപ്പോഴും മനസ്സിലുണ്ട്, എപ്പോഴും തന്നെ ഉള്ള ആളായിരിക്കും. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പരീക്ഷണം ഇതുപോലെ മനസ്സിൽ വെച്ചിട്ടാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? ആ ഉണ്ട് കുറച്ച്, അത് കുറെയൊക്കെ ഇങ്ങനെ കുറെയൊക്കെ വിജയിക്കും, കുറെയൊക്കെ നമ്മളിപ്പം കൊക്കടാമ തന്നെ ചെയ്തു നോക്കിയപ്പോ വിജയിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതിപ്പോ ഒരു ഒരു രണ്ടു വർഷമൊക്കെ ആയപ്പോ എനിക്കിപ്പോ നല്ല ഇതായി, എന്താ കോൺഫിഡന്റ് ആയി. മറ്റേ ചിലപ്പോ അത് പോയാലോ, ചില അടികൾ ആദ്യമൊക്കെ പോയിട്ടുമുണ്ട്, നമ്മുടെ ആ ഒരു പരിചരണത്തിന്റെ കുറവ് കൊണ്ടും ഒക്കെ. ഇപ്പൊ എനിക്ക് കൊക്കടാമയിൽ എക്സ്പെർട്ടായി, എന്തായാലും അറിയാം കൊക്കടാമ എങ്ങനെ രക്ഷിക്കണമെന്ന്, ചീത്തയായി പോയാലും. അതെ, ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ സ്ത്രീകള് ഒരിടയിലൊക്കെ സ്ത്രീകള് ജോലി ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് കണ്ട സമയം.
ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് ഇപ്പം ജോലിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ഇഷ്ടമുള്ള കാര്യം, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് സന്തോഷത്തോടെ ചെയ്യുക, അത് വിജയിക്കുക, അതാണ് ഇപ്പം കാണുന്ന ഒരു എല്ലാവരെയും കാണുന്ന ഒരു രീതിയാണ്. അതാണ് അപ്പൊ അതിനകത്തുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞ പ്രീത ചേച്ചി, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു കൊക്കടാമ അല്ലെങ്കിൽ ഈ പൂന്തോട്ടം അതിനുപരിയായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ച ആ പഠിത്ത സമയങ്ങളിലും ഒക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു, എന്നാണ് ഇതൊന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് വേണം എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ. അന്നും ഇങ്ങനെ കുറച്ച് വരപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നു, അപ്പൊ അതിന്റെ ഇത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ അതിന് പോയി. അപ്പം ജീവിതകാലം മൊത്തം ഇങ്ങനെ പഠിത്തം പഠിത്തം പഠിത്തമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ജോലിയായി, തിരക്കുകളായി. അപ്പോഴെപ്പോഴും വിചാരിക്കുന്നു നമുക്ക് എപ്പോഴാണ്, പക്ഷെ ഇപ്പം വലിയ സന്തോഷമാണ് ഇതൊക്കെ ചെയ്യുന്നതും. ദിവസവും എന്തെങ്കിലും ഇച്ചിരി സമയം, ഒരുപാട് സമയമൊന്നും വേണ്ട, ഇത് കുറച്ച് സമയത്ത് എന്തെങ്കിലും ചെയ്തിരിക്കും, എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും. ഇപ്പൊ ഞാൻ പല പല ആൾക്കാരെയും കാണും, പല പെൺകുട്ടികളെയും കാണുമ്പോൾ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിത്തം എന്നതിലുപരിയായിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് പെൺകുട്ടികൾ മാറണം എന്ന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മാറണം. അവരവരുടെ പാഷൻ ഒരിക്കലും കളയരുത്, അതിലേ അവർക്ക് വിജയം ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോ പാഷൻ അല്ലാതെ വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എന്തോ ആർക്കാനോ വേണ്ടി ഓർക്കാനിക്കണ പോലെ ആയിരിക്കും, അങ്ങനെ ഇരിക്കും. ആ പാഷനോട് യോജിച്ച തൊഴിലുകളും തിരഞ്ഞെടുക്കുക, അപ്പൊ അതിൽ വളരെ വിജയിക്കും. ഇപ്പൊ ചെറിയ രീതിയിൽ ചിത്രം വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ചിത്രം വരെയും എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്യുന്നത് ഈ പൂന്തോട്ടം തന്നെയാണ്. അത് തന്നെ അത് തന്നെ ചിത്രം വരെ. ഇപ്പം ചട്ടികളിൽ ഇപ്പം വെറും നമ്മുടെ കറിച്ചട്ടികൾ, മീൻ ചട്ടികളൊക്കെ ഇല്ലേ, അതൊക്കെ അമ്മയെടുത്ത് കളയുന്ന, പൊട്ടിച്ച് കളയുന്ന, അതിലൊക്കെ പെയിന്റ് അടിച്ച് ചെടി നട്ടാ ഭയങ്കര ഭംഗി. അപ്പൊ എല്ലാരും വിചാരിക്കുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ, വലിയ ചെലവുകളൊന്നും ഇല്ല, നമുക്ക് ഇച്ചിരി നേരം പെയിന്റ് അടിച്ചാൽ മാത്രം മതി അത് ഹാങ്ങിങ് ബോട്ട് ആക്കാൻ. അതുപോലെ വെറും ചിരട്ട, ചിരട്ടയുടെ മുകളിൽ എന്തെങ്കിലും പിസ്തയൊക്കെ ഒട്ടിച്ചാൽ ചിരട്ടയെന്ന് അറിയത്തൂടിയില്ല. പിന്നെ അതുപോലെ കരിക്കിന്റെ തൊണ്ടുകൾ, തൊണ്ടൊക്കെ നല്ല മോൾ ഭാഗം വെട്ടിയിട്ട് അതിന്റെ താഴെ ഭാഗം ഇല്ലേ, അതിലൊക്കെ ഇങ്ങനെ കളർ അടിച്ചിട്ട് പെയിന്റ് അടിച്ചാൽ നല്ല അടിപൊളി ഹാങ്ങിങ് പോട്ടുകളായി. എന്റെ അടുത്ത് കാണുന്ന ഇതൊക്കെ അതൊക്കെ അതുപോലെ തന്നെ വെറുതെ ഒരു പന്നയായ കുട്ടയായിരുന്നു. കുട്ടയെ ഞാൻ ചുറ്റിയിട്ട് അതിലൊരു ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് ഒരു പിടിയൊക്കെ വെച്ചു അതിൽ പിസ്തയെ ഒട്ടിച്ചു ഒട്ടിച്ചു അങ്ങനെ ഇരിക്കുന്നു. വളരെ ഭംഗിയായിട്ടിരിക്കണം. അതെടുത്ത് കളയുന്ന സാധനമാണ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ ഒരു ഭാഗമേ ഉള്ളായിരുന്നു, ദ്രവിച്ച് നാശമായി. അപ്പൊ അത് അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. ഇതല്ലാണ്ട് പിന്നെ ഇടവേള കിട്ടുന്ന സമയത്ത്, ഇപ്പൊ ഇത് ഇടവേള തന്നെയാണ് എങ്കിൽ പോലും ഇതിന്റെ അല്ലാത്ത സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് പണി, എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുക, വരപ്പുണ്ട്, ഇച്ചിരി വരപ്പ്. വായനയൊന്നും ഇപ്പൊ ഇല്ല, പണ്ടും ഇല്ലായിരുന്നു. ഇപ്പൊ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ വരയ്ക്കുന്നവരാണെങ്കിൽ പോലും വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവര് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ചിത്രം വരയ്ക്കുക, എക്സിബിഷൻസ് നടത്തുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൊക്കടാമ അതുപോലെ തന്നെ ചിത്രം വര, ഇതിനൊക്കെ ഒരു എക്സിബിഷൻ ആക്കണം അല്ലെങ്കിൽ ഉണ്ട്. പക്ഷെ അതിന് ഒരു സമയക്കുറവുണ്ട്, എല്ലാ വീട്ടുകാര്യങ്ങളും എല്ലാം ഉള്ളത് കാരണം ഒരു സമയക്കുറവുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഒരു എക്സിബിഷൻ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഈ കൊക്കടാമ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്തായാലും ഇപ്പൊ തന്നെ അത് ചെയ്ത് കാണിച്ചു തരണം എന്നാണ് എനിക്ക് പറഞ്ഞത്. ഉറപ്പായിട്ടും കാണിച്ചു തരും. അത് കൊക്കടാമ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളാണ്. അപ്പം ചകിരിച്ചോറ്, ചാണകപ്പൊടി, അത് ഈക്വൽ പാർട്സ് വേണം. നമ്മുടെ സിമെന്റിലൊക്കെ മഴക്കാലത്ത് വരുന്ന പായൽ, അത് മണ്ണോടുകൂടി ചുരണ്ടി കിളക്കിയ പായൽ. പിന്നെ വേണ്ടുന്ന അത് പൊതിയാൻ വേണ്ടി നമുക്കൊരു കവർ, നൈലോൺ നെറ്റ്, അത് ഇതിപ്പം ഞാൻ എടുത്തേക്കുന്ന ഉള്ളിയുടെ കവറാണ്. പിന്നെ അത് മുറിക്കാൻ വേണ്ട കത്രിക വേണം. നൂല്, നൂല് ഗ്രീൻ കളർ നൂലാണ് നല്ലത്. ഏത് കളറായാലും മതി, നൂല് കുഴപ്പമില്ല, പക്ഷെ പച്ചയാകുമ്പോൾ ആ പായലിനോട് ചേർന്ന കളറ് കിട്ടും. പ്ലാസ്റ്റിക് വയർ വേണം, ഒരു ഇതുപോലുള്ള പ്ലാസ്റ്റിക് വയർ. പിന്നെ ഇതിനകത്ത് വേര് പിടിപ്പിച്ച ഒരു ചെടി, ആവശ്യത്തിന് വെള്ളം. ഇനി നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് രണ്ടും കൂടെ കുഴയ്ക്കണം. വെള്ളം കൂടി പോകരുത്, ബോളാക്കാൻ പാകത്ത് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടി പറ്റുന്ന വിധത്തിൽ അത്രയും വെള്ളം ഒഴിച്ച് ഇങ്ങനെ ബോളാക്കിയിട്ട് നമ്മൾ വേരുള്ള ചെടി എടുത്ത് കുറച്ച് മണ്ണ് അതിൻ്റെ മൂട്ടിലിരുന്നാലും കുഴപ്പമില്ല, ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഇച്ചിരി മണ്ണിരിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മൾ ഈ ബോളിനെ രണ്ടാക്കി മുറിക്കും, ഇതേ കണ്ടോ, രണ്ടായിട്ട് മുറിച്ചിട്ട് ഈ ചെടി ഇതിൻ്റെ മധ്യഭാഗത്തോട്ട് ഇതേങ്ങനെ വയ്ക്കും. എന്നിട്ട് അടുത്ത ബോളിൻ്റെ ബാക്കി ഭാഗം ഇതേങ്ങനെ വെച്ച് അങ്ങ് ഫില്ല് ചെയ്യും. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള
എടുത്ത് നമ്മൾ കുറച്ചുകൂടെ നല്ല നമുക്ക് എത്രത്തോളം വലിപ്പം വേണ്ടുന്നതാണോ അത്രയും നമുക്ക് ഈ ചകിരിച്ചോറ് ചാണകപ്പൊടി മിശ്രിതം ഇങ്ങനെ തേച്ച് വെച്ചിരിക്കും. ഇപ്പം ചെറിയൊരു ഇതാണ്, അപ്പോൾ അതിൽ കുറച്ച് ഒരു ചെറിയ ബോളിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് ഈ ബോളിനെ ഒരു ഈ നെറ്റിനകത്തേക്ക് ആക്കണം. നെറ്റല്ലെങ്കിൽ നമുക്ക് ചാക്ക് ഉപയോഗിക്കാം, ചാക്ക് കഷ്ണം ഉപയോഗിക്കാം, നമുക്ക് കൊതുക് വല പോലത്തെ വലകൾ ഉപയോഗിക്കാം. പിന്നെ കോട്ടൺ തുണി, പോളിസ്റ്റർ തുണിയൊന്നും ഉപയോഗിക്കരുത്, കോട്ടൺ തുണി. ഇത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചു. ഇറക്കി വെച്ചിട്ട് ബാക്കി നമുക്ക് വെട്ടിക്കളയേണ്ട, അതിനകത്തേക്ക് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചുറ്റിക്കെട്ടാൻ വേണ്ടി ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അങ്ങ് വെക്കും. പിന്നെ ബാക്കി മുറിച്ച് കളഞ്ഞാലും മതി, നമുക്ക് ആവശ്യമില്ലാത്തത് മുറിച്ച് കളഞ്ഞാലും മതി. ഇതേ ചുറ്റിങ്ങി വെച്ചു. അപ്പം ദേ അതിനൊരു കവറിങ് ആയി. ആദ്യം ഒരു നൂല് വെച്ചങ്ങ് ചുറ്റിക്കെട്ടും ഉറപ്പിക്കാൻ. എന്നിട്ട് നമ്മളിത് എവിടെയെങ്കിലും ടേബിളിൽ വെക്കാനാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഈ കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് വയർ അല്ലെങ്കിൽ നൈലോൺ വയറിട്ട് ചുറ്റിക്കെട്ടണം. അപ്പം തൂക്കിയിടണമെങ്കിൽ നമുക്ക് ഇത് വെച്ചൊന്ന് ചുറ്റിക്കെട്ടണം. കത്തിരി വെച്ചിട്ട് മുറിച്ച് വിടാം. നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്താണ് നമ്മൾ പായൽ വെച്ചിട്ട് ഒട്ടിക്കുന്നത്. പായലിങ്ങനെ വെച്ചിട്ട് നൂല് വെച്ചിട്ട് ഇതിന് ചുറ്റി, പച്ച നൂലാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാണ്, കറുത്ത നൂലായിട്ട് കാണത്തില്ല. ഇതിപ്പം കറുത്ത നൂല് എൻ്റെ കൈ വശമുള്ളൂ. അപ്പം എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ ഒരുപാട് സന്തോഷം തരുന്നുള്ള കാര്യം പ്രീത ചേച്ചിനെ കണ്ടാൽ തന്നെ അറിയാം. വളരെ ചിരിച്ച് സന്തോഷത്തോടെയാണ് അപ്പം നമ്മുടെ അതെ ഈ പരിപാടി കാണുന്ന ഒരുപാട് വീട്ടമ്മമാരും അടുത്ത ദിവസം തൊട്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ആരോടും മല്ലിടാൻ തോന്നത്തില്ല, വഴക്ക് കൂടാൻ തോന്നത്തില്ല. നമുക്ക് നമ്മുടേതായ ലോകമാണ്, പക്ഷെ ചിലരതിനെ വട്ടൊന്നും പറയും. എന്തായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊക്കടാമ എന്താണെന്ന് കാണിച്ചു കൊടുത്തതിലും ഒരുപാട് സന്തോഷം. വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഈ ഒരു കൊക്കടാമ വലിയൊരു ബിസിനസ്സായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി ഹർഷ, ഒരുപാട് നന്ദി.